ഹലോ മച്ചമാരെ, എല്ലാവർക്കും വേൾഡ് ഓഫ് മെഹനൂഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മെഹനൂഫ്. അപ്പോഴേ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വേറൊന്നല്ല, ഈ ഒരു ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺവെർസേഷൻ പ്രാക്ടീസ് അറിയാലോ, സാധാരണ ഏതെങ്കിലും രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾക്ക് തരും. അതിലൊരു അഞ്ചോ ആറോ സെന്റൻസുകൾ വിട്ടുപോയിട്ടുണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. അപ്പൊ അത്യാവശ്യം ഗ്രാമർ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഞാനൊരു ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ കഴിയുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ വളരെ ലോക്കൽ സെറ്റപ്പിലാണ് പൊതു ചെയ്തിട്ടുള്ളത്. റൂമിനകത്താണ് ഒരു ചെറിയ ഒരു ബൾബാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം വെളിച്ചത്തിൽ കാണുന്നുണ്ടെന്നൊന്നും അറിയില്ല. ആ ചോദ്യം ഒന്ന് വായിച്ചുതരാം. നിങ്ങൾക്ക് കഴിയുമെങ്കിലും നിങ്ങളൊന്ന് നോട്ടിലേക്ക് ഒന്ന് പകർത്തി എഴുതിയാൽ ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്കൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഇവിടെ ഫ്രണ്ട് ഹോമിയോപ്പത്, ഈ രണ്ട് പേര് തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഹോമിയോപ്പത് എന്ന് കണ്ടാൽ തന്നെ അറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിലെ ഒരു പാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കോൺവെർസേഷൻ. അപ്പൊ നമുക്കറിയാം, ആ ഒരു ചാപ്റ്ററിൽ ഹോമിയോപ്പത് സ്നേക്കുമായിട്ടുള്ള എൻകൗണ്ടറിന് ശേഷം, അതായത് സ്നേക്ക് ഹോമിയോപ്പതിനെ ആക്രമിച്ചതിന് ശേഷം ഹോമിയോപ്പത് പാഞ്ഞ് കഴിച്ചതായിട്ട് അവസാനം ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണല്ലോ എത്തിപ്പെടുന്നത്. അവിടെ നിന്നാണല്ലോ ഓയിലൊക്കെ തേച്ച് മൂപ്പര് കുളിച്ചിങ്ങാണ്ട് അവിടെ അന്ന് കിടന്നുറങ്ങുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു സമയത്ത് ഈ ഹോമിയോപ്പതിന്റെ വീട്ടിലെത്തി, ഓടി കഴിച്ച് വീട്ടിലെത്തിയ സമയത്ത് ഫ്രണ്ടും ഹോമിയോപ്പതും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതില് ചില ഡയലോഗുകൾ വിട്ടുപോയിട്ടുണ്ട്. അത് ചെങ്ങൈമാരെ നമ്മളോട് പൂരിപ്പിക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. നോക്കും, ഫസ്റ്റ് ഡയലോഗ് ഫ്രണ്ട് ആണ് ചോദിക്കുന്നത്. ഒരാൾ ഓടി കഴിച്ച് വീട്ടിലേക്ക് വന്നല്ലേ, പാഞ്ഞു വന്നാണ് ചെങ്ങായി നട്ടപ്പായിലേക്ക്, അത് ഷർട്ട് പോലും ഇടാതെ വന്നത്. അറിയാലോ ഷർട്ട് ഒന്നും ഇടാൻ മൂപ്പർക്ക് നേരം കിട്ടില്ല, പാഞ്ഞ് പാമ്പിനെടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടി കഴിച്ചില്ലായെന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നുണ്ടോ നോക്ക്. ഫ്രണ്ട്, യു ലുക്ക് സോ സ്കെയേർഡ്, നീ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടല്ലോ എന്ന്. എന്നിട്ട് ഒരു കോമ ഇട്ടങ്ങാണ്ട് എന്തോ ഒന്നുകൂടി ചോദിച്ചു. ആ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ മനസ്സിലായത്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തോ ഒന്ന് ചോദിച്ചതാണ് അല്ലെ. പക്ഷെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടാണ് എന്ത് ചെയ്തത്, ഒരു കോമ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ മനസ്സിലാക്കാം, ഇതിൽ ആദ്യമായിട്ട് നമുക്ക് എഴുതാനുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുമുമ്പ് നമുക്ക് അടുത്ത ഡയലോഗിലേക്ക് നോക്കാം. നോക്ക്, ഹോമിയോപ്പത് പറയണത്, യെസ് എ സ്നേക്ക് കോയിൽഡ് ഓൺ മൈ ഹാൻഡ്, അതെ ഒരു പാമ്പ് എന്റെ കയ്യിൽ എന്ത് ചെയ്തു, കോയിൽ ചെയ്തു, ചുറ്റിപ്പിടിച്ചു എന്ന് മറുപടി പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ഫ്രണ്ട്, ഞാനിവിടെ എഫ് ആർന്ന് ഷോർട്ട് ആയിട്ട് എഴുതിയാണ്. ഫ്രണ്ട് എന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതണമെന്ന് വിചാരിച്ച് ഷോർട്ട് ആക്കിയില്ല. അതുപോലെ ഹോമിയോപ്പതിനെ എച്ച് ഒ എം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഹോമിയോപ്പത് തന്നെ ആക്കണം. അപ്പൊ എന്തായാലും ഫ്രണ്ട് വീണ്ടും ആശ്ചര്യപ്പെടുകയാണ്. ഇയാൾ പറഞ്ഞല്ലോ ഒരു പാമ്പ് എന്റെ കയ്യിൽ ചുറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഇയാൾ ആശ്ചര്യപ്പെട്ട്, സ്നേക്ക് പാമ്പോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം പാമ്പോ എന്ന് ആശ്ചര്യപ്പെട്ടതിന് ശേഷം അയാൾ എന്തോ ഒന്ന് ചോദിച്ചു, കണ്ടില്ലേ, ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി സൈൻ, ഒരു ആശ്ചര്യ ചിഹ്നമായിരുന്നു. അതിനുശേഷം എന്തോ ഒന്ന് ഡാഷ് ഇട്ടിട്ട് ചോദിച്ചു. ഇവിടെ ശ്രദ്ധിക്കാം, നേരത്തെ ഇവിടെ ഒരു കോമ, ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു കോമ ഇട്ടതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് വന്നപ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ ടേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി സൈൻ ആണ്. എക്സ്ക്ലമേറ്ററി സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെന്റൻസ് കംപ്ലീറ്റ് ആയാലാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേറ്ററി സൈൻ, അതേപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇടുക. അപ്പൊ എന്തായാലും ഇവിടെ ഈ സ്നേക്ക് എന്ന് ചോദിച്ച് സെന്റൻസ് കംപ്ലീറ്റ് ആയി. ഇനി ആ സെന്റൻസിന് ശേഷം വേറെ എന്തോ ഒന്ന് ചോദിച്ചതാണ്. അപ്പൊ ഇവിടെ എന്താണ്, എന്തോ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് അടുത്ത് നോക്ക്, ഹോമിയോപ്പത് ഇവിടെ ഈ ചോദിച്ചതിന് മറുപടി ആയിട്ട് പറഞ്ഞെന്താ, When the snake saw a mirror, പാമ്പ് ഒരു കണ്ണാടി കണ്ടപ്പോൾ, ഇറ്റ് ലെഫ്റ്റ് മീ, അതെന്നെ വിട്ടു, അതായത് കണ്ണാടി കണ്ട സമയത്ത് പാമ്പ് എന്നെ ഉപേക്ഷിച്ചു. ആൻഡ് മൂവ്ഡ് ടുവാർഡ്സ് ദ മിറർ, എന്നിട്ട് ആ കണ്ണാടിയുടെ നേർക്ക് പോയി. നമുക്ക് ആ കഥ അറിയാലോ, കഥയിൽ അതാണ് സംഭവിച്ചത്. നമ്മുടെ ഹോമിയോപ്പതിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന മേശപ്പുറത്തുണ്ടായിരുന്ന കണ്ണാടി കണ്ടപ്പോൾ ആര്, പാമ്പ് സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് അതിന്റെ നേർക്ക് പോയല്ലോ. അപ്പോഴാണ് ഹോമിയോപ്പതി രക്ഷപ്പെട്ടത്. അതാണ് അയാൾ പറഞ്ഞെന്താ, ദസ് ഐ എസ്കേപ്ഡ്, അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്ന്. അപ്പൊ ഈ ഒരു മറുപടി പറയണമെങ്കിൽ എന്താണ് ഇവിടെ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ചോദ്യം അത് ശരിക്കൊന്ന് പരിശോധിക്കാം. ഇനി അതിനുശേഷം ഫ്രണ്ട് എന്താ പറഞ്ഞു നോക്കാം. ഫ്രണ്ട്, യു ആർ സോ ലക്കി, ഇവിടെ ആർ എന്നുള്ള, നമ്മൾ കോൺവെർസേഷനിലൊക്കെ ഷോർട്ട് ആയിട്ടാണ് ഇതിന്റെ ആർ എന്നുള്ള ഷോർട്ട് ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ യു കഴിഞ്ഞിട്ട് ആർ ഇ എന്ന് എഴുതിയത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കാം, യു ആർ എന്നാണ് വായിക്കുക കേട്ടോ. യു ആർ സോ ലക്കി, നീ നല്ല ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. നേരത്തെ ഇവിടെ ഉള്ള അതേപോലെ തന്നെ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റിന് ശേഷം ഇവിടെ ഒരു കോമ ഇട്ടു, കോമയ്ക്ക് ശേഷം ഡാഷ് വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം കോമ വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണെങ്കിൽ അതെന്തായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗ് അല്ലെ. അപ്പൊ ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്നാ വന്നത്. അതേപോലെ സീലും പൂരിപ്പിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ്. ഇങ്ങനെ ചിലപ്പോ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ടാഗ് വരാട്ടോ, സാധാരണ ഒന്നാണ് വരല്, പക്ഷെ റയർ കണ്ടീഷനിൽ ഒന്നിൽ കൂടുതലും വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ടാണ് രണ്ടെണ്ണം വന്നത്.
ചിലപ്പോൾ ഇതേ മാതിരി വേറെ ആരും ഉണ്ടാക്കണമെങ്കിൽ എന്നെ പോലത്തെ വേറെ എന്തെങ്കിലും മണ്ണുകളൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണൊക്കെ വരും. അങ്ങനെ വന്നാൽ നിങ്ങളെ ഭാഗ്യം കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടായൊക്കെ സിമ്പിൾ ആയിട്ട് മാർക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇയാൾ ഈ പറഞ്ഞതിന് മറുപടി ആയിട്ട് ഹോമിയോപ്പത് പറഞ്ഞ ഡയലോഗ് എന്താണ്? യെസ് അതെ, ഗോഡ് സേവ്ഡ് മീ, ദൈവം എന്നെ രക്ഷിച്ചു. എന്നിട്ട് അയാൾ ഒരു ആശ്ചര്യചിഹ്നം അല്ലെ. അതിനുശേഷം ഇയാൾ പറഞ്ഞു നോക്കിയ, ഇഫ് ദ സ്നേക്ക് ഹാഡ് ബിറ്റൻ മീ, ആ പാമ്പെങ്ങാനും എന്നെ കടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് ഒരു കോമട്ടിട്ട് ഒരു ഡാഷ് ഇട്ടു, എന്നിട്ട് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ശേഷം കോമട്ടുങ്ങാണ്ട് ഡാഷ് ഇട്ടുങ്ങാണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ക്വസ്റ്റ്യൻ ടേക്ക് ആണ്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാല്, ക്വസ്റ്റ്യൻ മാർക്ക് അല്ല വന്നത്, ഫുൾ സ്റ്റോപ്പ് ആണ് വന്നത്. പക്ഷെ ചിലപ്പോൾ കണ്ടീഷനിൽ ക്വസ്റ്റ്യൻ മാർക്കും വരാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഈ സെന്റൻസ് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു കംപ്ലീറ്റ് അല്ല. ഇത് നമ്മൾ നോക്കിയാ, ഇഫ് എന്ന് വന്നിട്ടുണ്ട്. ഈ ഇഫ് എന്ന വാക്കിൽ തുടങ്ങുന്ന ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് അർത്ഥം. അതായത് ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈ ഇഫ് വെച്ചിട്ട് ഒരു സെന്റൻസ് വരികയാണെങ്കിൽ ഈ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു മെയിൻ ക്ലോസ് ചേർക്കണം. അതിനാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്ന് പറയും. അപ്പൊ മനസ്സിലാക്കുക, ഏതെങ്കിലും ഇങ്ങനെയുള്ള കോൺവെർസേഷൻ പ്രാക്ടീസിൽ ഇഫ് വെച്ചിട്ട് ഒരു സെന്റൻസ് വന്നിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി കോമട്ടിട്ടോ കോടാതെയോ ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇവിടെ ഒരു മെയിൻ ക്ലോസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. അതെങ്ങനെയാന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരാം. അപ്പൊ അടുത്തയിലേക്ക് കിടക്ക്. എന്താ പറഞ്ഞത്? ഫ്രണ്ട്. ഇനി ഫ്രണ്ട് അടുത്തായിട്ട് പറയണത്, താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. ഇതും പറഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു അല്ലെ. ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ഈ സെന്റൻസ് കഴിഞ്ഞു അല്ലെ. ഇത് പറഞ്ഞേ കഴിഞ്ഞു. ആ പറഞ്ഞ നിർത്തിയതിനു ശേഷം മൂപ്പർ എന്തോ ഒന്ന് ചോദിച്ചു അല്ലെ. ചോദിച്ചാന്ന് മനസ്സിലായത് വളരെ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഈ കോൺവെർസേഷനിലെ ചിഹ്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിഹ്നങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അയാൾ ആശ്ചര്യപ്പെട്ടതാണോ, ചോദ്യം ചോദിച്ചതാണോ, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടേക്ക് ആണോ, അതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണോ എന്നൊക്കെ നമ്മൾ ചിഹ്നം നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടെ ചിഹ്നം ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ എന്തോ ഒന്ന് ചോദിച്ചതാണ് അല്ലെ. എന്നാലും അത് ക്വസ്റ്റ്യൻ ടേക്ക് അല്ല. ക്വസ്റ്റ്യൻ ടേക്ക് ആവണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വരണം, എന്നിട്ട് കോമടന്നല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെന്താണ്? ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ റിപ്ലൈ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഹോമിയോപ്പത് എന്ത് റിപ്ലൈ കൊടുത്തത്? നോ ഡിയർ, ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയണേ, ഐ ഡോണ്ട് ഹാവ് എനി മെഡിസിൻ വിത്ത് മീ, എന്റെ കയ്യില് മെഡിസിൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ചോദിച്ചെന്നുള്ളത് നമുക്ക് ഉണ്ടാക്കാം. ഇതിന് മറുപടി ആയിട്ട് ഫ്രണ്ട് പറയണത്, ഹോ ഗോഡ്, അയാൾ ആശ്ചര്യപ്പെടുകയാണ്, ദൈവമേ. എന്നിട്ട് പറയുന്നത് എന്താണ്? യു ഹാഡ് ബെറ്റർ, നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിനക്ക് കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു അഡ്വൈസ് കൊടുക്കാണ്. സാധാരണയായിട്ട് നമ്മളൊരു അഡ്വൈസ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലത് എന്നുള്ള രീതിയിൽ പറയാനാണ് നമ്മൾ ഹാഡ് ബെറ്റർ എന്ന പദം ഉപയോഗിക്കല്. അപ്പൊ ഹാഡ് ബെറ്റർ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏതായാലും അടുത്ത് ഇനി ഇതിനെ റിപ്ലൈ ആയിട്ട് എന്താ പറഞ്ഞത് നോക്ക്. എന്താ പറഞ്ഞത്? ഹോമിയോപ്പതി, ഷുവർ, തീർച്ചയായും. അപ്പൊ ഇയാൾ പറഞ്ഞ ആ റിക്വസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് ഇയാൾ സ്വീകരിക്കുകയാണ്, തീർച്ചയായും. ഐ വിൽ ഓൾവേസ് കീപ് സം മെഡിസിൻസ് വിത്ത് മീ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ അല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ എന്ത് ചെയ്തോളാം, എന്റെ കയ്യിൽ എപ്പോഴും കുറച്ച് മരുന്നൊക്കെ സൂക്ഷിച്ചോളാം എന്ന് പറയാണ്. അപ്പൊ ഏകദേശം നമ്മൾ ചോദ്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വന്നാൽ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഓരോ സെന്റൻസിലും എന്താണ് വേണ്ടത്, ഏതൊക്കെ ഗ്രാമറുകളാണ് വന്നതെന്നൊക്കെ ഒന്ന് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ ചാടിക്കേറി കണ്ട് ഉത്തരം എഴുതാൻ പോകരുത്. ഓക്കെ. അപ്പൊ ഈ പാരഗ്രാഫ് ഏകദേശം ഏതാണ് സാഹചര്യം, എന്തൊക്കെയാണ് ഇതിൽ വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ ഒരു ഐഡിയ കൂട്ടുകാർക്ക് കിട്ടിക്കാണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം എങ്ങനെയാ വരിക എന്നൊക്കെ ഒന്ന് നോക്കി. ഫസ്റ്റത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. അതായത് ഫ്രണ്ട് എന്തായാലും ഒരു ചോദ്യം ചോദിക്കുകയാണ്, യു ലുക്ക് സോ സ്കെയേർഡ്, നീ ആകെ ഭയപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പേടിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നീ ആകെ പേടിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നീ ആകെ ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പിന് പകരം ഒരു കോമയാണ് കൊടുത്തത്. അതായത് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തില്ല, കംപ്ലീറ്റ് ചെയ്യാതെ അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടേക്ക് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ടേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സംഗതി എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലെങ്കിൽ ശരിയല്ലേ, അതായത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടേക്ക് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ പറയാണ് ഇതൊരു മാർക്കറാണ്, പക്ഷെ ഇതൊരു മാർക്കറാണോ എന്ന് എനിക്ക് കൺഫേം ഇല്ല. അപ്പൊ ഞാൻ പറയാണ് ഇതൊരു മാർക്കറാണ് അല്ലേ, അതായത് ഞാൻ പറഞ്ഞു ഇത് മാർക്കറാന്ന് പറഞ്ഞു, എന്നാൽ എനിക്ക് ഇന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അല്ലേ എന്ന്. ഈ അല്ലേ എന്ന് ഞാൻ ചോദിച്ച ആ ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്. പക്ഷെ ഞാൻ വെറുതെ ഒരു ചങ്ങായിനോട് ചോദിക്കുകയാണ് അല്ലേ എന്ന് ചോദിച്ച ഞാൻ ചങ്ങായി എന്തല്ലേ, ഓൻ താലിയും കുത്തി ഇങ്ങനെ നോക്കിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരുത്തനെ ഇങ്ങനെ നടന്നു പോവാണ്, അപ്പൊ അവന്റെ പേര് അരുൺ ആണെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അവന്റെ അടുത്ത് പോയിട്ട് ഇരിക്കാണ്, നീ അരുണാണ് അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ആ ചങ്ങായി പറയുന്നത് അരുൺ ആണെങ്കിൽ അതേ എന്ന് പറയും, അരുൺ അല്ലെങ്കിൽ അല്ല എന്ന് പറയും. നേരെ മറിച്ച് നമ്മൾ ആ ചെങ്ങായിന്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ആണോ എന്താണോന്ന്, ആ ചെങ്ങായി ചിലപ്പോൾ നമ്മളെ ചെള്ളക്കെട്ടും തന്നിട്ടുണ്ട് പോകും അല്ലേ. കാരണം എന്താ, നമ്മളിത് എന്താ ചോദിക്കണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മൾ വല്ല മാനസിക രോഗിയാന്നിട്ട് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ടേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ എപ്പോഴും ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ അല്ലേ അല്ലെങ്കിൽ ആണോ എന്ന് ചോദിച്ചാൽ മാത്രമേ അത് ക്വസ്റ്റ്യൻ ടേക്ക് ആവുള്ളൂ.
അപ്പൊ മനസ്സിലാക്ക, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും തമിഴിലായാലും ഏത് ഭാഷയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം. ഇപ്പൊ ഉദാഹരണത്തിന്, ഇതൊരു പേനയല്ല എന്ന് എനിക്ക് അറിയാം, പക്ഷെ ഒരു കൺഫർമേഷൻ വേണം. അപ്പൊ അതിന് ഞാൻ പറയുകയാണ്, ഇതൊരു പേനയല്ല ആണോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞാ ഇതൊരു മാർക്കർ ആണ് അല്ലേ എന്ന് ചോദിച്ചു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു പേനയല്ല ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഞാൻ ഇതൊരു മാർക്കർ ആണ് എന്ന് പറഞ്ഞപ്പോ അവിടെ പോസിറ്റീവ് ആണ് അല്ലെ, ആണ് എന്നാണ് പറഞ്ഞത്. മാർക്കർ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് കൺഫേം ചെയ്യാൻ ചോദിച്ചെന്താ, ആണോ എന്നല്ല ചോദിച്ചത്, അല്ലേ എന്നാ ചോദിച്ചത്. അതേപോലെ തന്നെ ഇതൊരു പേനയല്ല എന്ന് ഞാൻ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു, എന്നിട്ട് ഞാൻ പിന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ടേക്ക് എങ്ങനെയാ, ആണോ എന്നാണ്, അതായത് അല്ലേന്നല്ല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് അതിൽ നോട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് അർത്ഥം വരുന്ന എന്തെങ്കിലും ഇല്ല അല്ല എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകൾക്കാണ് നമ്മൾ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയാം. ഈ നെഗറ്റീവ് വേർഡ്സ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ അരുൺ ആണ്, അല്ലെങ്കിൽ ഇതൊരു മാർക്കർ ആണ്, അവനൊരു കുട്ടിയാണ്, ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാ, നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ഇതൊരു മാർക്കർ അല്ല, അതേപോലെ അവൻ അരുൺ അല്ല, അതേപോലെ തന്നെ നിങ്ങൾ ഒരു കുട്ടിയല്ല, ഇങ്ങനെ അല്ല ഇല്ല എന്നൊക്കെയാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതെങ്കിൽ അതിന് നമ്മൾ ചോദിക്കേണ്ട ടാഗ് എന്താണ്, ആണോ എന്നാണ്. അതായത് അവൻ ഒരു ആൺകുട്ടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്താ, ആണോ. അപ്പൊ എങ്ങനെയാ, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവണം, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവണം. ഇത് ഞാൻ ബോർഡിൽ എഴുതാതെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വല്ലാണ്ടങ്ങോട്ട് കത്തിയുണ്ടാവില്ല, നമുക്ക് വേറെ ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും അത് മനസ്സിലാക്കാം, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ചേർക്കുന്ന ചെറിയ ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ അല്ലെങ്കിൽ ആണോ എന്ന് മാത്രമേ ഇതിന്റെ അർത്ഥം വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ക്വസ്റ്റ്യൻ ടാഗ് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ആകെ രണ്ട് വേർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് കോമഡ്, അതിനുശേഷം രണ്ട് വേർഡ്സ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ അത് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് മാറും. അത് ഏതൊക്കെയാ രണ്ട് വേർഡ്സ് എന്ന് അറിയണ്ടേ, സിമ്പിൾ ആണ്, നോക്കിക്കോ. ഒരു ക്വസ്റ്റ്യൻ ടാഗിലെ ഫസ്റ്റത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കും. ഞാൻ ഷോർട്ട് ആയിട്ടാണ് എഴുതിയത് ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കേണ്ടത് സബ്ജക്ട്. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എന്താ, യു ലുക്ക് സോ സ്കേർഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നിരേ, അതേപോലെ ഇവിടെ യു ആർ സോ ലക്കി എന്ന് പറഞ്ഞ വേറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും, ആ സ്റ്റേറ്റ്മെന്റിൽ എന്തായാലും ഒരു സബ്ജക്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇതിലെ സബ്ജക്ട് യു ആണ്, അതേപോലെ ഇതിലെ സബ്ജക്റ്റും യു ആണ്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിലും യു എന്നെ വരണം എന്നൊന്നുമില്ല, ചിലപ്പോ ഹിയോ ഷിയോ അതല്ലെങ്കിൽ സുലൈമാനോ ഹൈദരോ അല്ലെങ്കിൽ വല്ല ബാബുവോ എന്തെങ്കിലുമൊക്കെ വരും. എന്ത് വന്നു കഴിഞ്ഞാലും സബ്ജക്റ്റ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പക്ഷെ സബ്ജക്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അതായത് ഈ സബ്ജക്ട് ഒരു പ്രോനൗൺ ആണെങ്കിൽ, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ വി യു ഹി ഷി ഇറ്റ് ദേ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അയ്യോ ദേവി ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫോമിൽ പഠിക്കുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോ ആ സാധനങ്ങളാണ് പ്രോനൗൺ. അതായത് ഒരു നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയണത് മൈ നെയിം ഈസ് മാനൂഫ് എന്ന് പറഞ്ഞിട്ട് മാനൂഫ് ഈസ് ഫ്രം കടലുണ്ടി, മാനൂഫ് ഈസ് എ ടീച്ചർ എന്നിങ്ങനെ മാനൂഫ് മാനൂഫ് എന്ന് പറഞ്ഞാൽ പൊന്നാര ചെങ്ങിമാർ നിങ്ങൾക്ക് ഭയങ്കര ബോറടി ആവില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഈ മാനൂഫിന് പകരം ഞാൻ ഇടയ്ക്ക് ഐ ഉപയോഗിക്കും, അതേപോലെ തന്നെ മൈ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കില്ലേ. അങ്ങനെ ഈ നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയാം. അങ്ങനെ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില പ്രോനൗണുകളാണ് ഐ വി യു ഹി ഷി ഇറ്റ് ദേ തുടങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോനൗണുകളാണ് നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു സബ്ജക്ട് ചെയ്ത്, ഇപ്പൊ ഇവിടെ യുവിന് പകരം എന്താണ് സുലൈമാനോ അല്ലെങ്കിൽ ബാബുനോ എന്തെങ്കിലുമാണ് സബ്ജക്റ്റായിട്ട് വന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുപോയിങ്ങാണ്ട് സുലൈമാൻ എഴുതരുത് അല്ലെങ്കിൽ ബാബു എന്ന് എഴുതരുത്. നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്, സുലൈമാൻ ഒരു ആണാണല്ലോ, അതേപോലെ ബാബു എന്നൊക്കെ പറഞ്ഞ ഒരാണല്ലേ. അപ്പൊ ഈ ആണിന് യോജിച്ചിട്ടില്ല, ഒരാണല്ലേ ഉള്ളൂ യോജിച്ചിട്ടുള്ള പ്രോനൗൺ ഏതാ, ഹി ആണ്. ഇനി സുലൈമാന് പകരം ഷീലയാണെങ്കിൽ, ഷീല പെണ്ണല്ലേ, അപ്പൊ നമ്മൾ ഷി എഴുതണം. ഇനി അതിന് പകരം ഈ മാർക്കർ ആണ് സബ്ജക്ട് എങ്കിൽ ഇതൊരു വസ്തുവല്ലേ, അപ്പൊ ഇറ്റ് എഴുതണം. ഇനി അതിന് പകരം വല്ല കൗസ് പശുക്കൾ എന്നാണെങ്കിൽ അത് കുറെ ജീവികളല്ലേ, അപ്പൊ ഒന്നിലധികം സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ദേ എഴുതണം. ഇങ്ങനെ എന്ത് ചെയ്യുക, ആ സബ്ജക്ട് ഒരു നൗൺ ആണെങ്കിൽ, അതായത് എന്തിനെങ്കിലൊക്കെ പേരുകളാണെങ്കിൽ അതിന് യോജിച്ചിട്ടുള്ള ഒരു പ്രോനൗണാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്ട്. സബ്ജക്ട് എന്തായിരിക്കണം എന്നാ പറഞ്ഞത്, സബ്ജക്ട് ഷുഡ് ബി എ പ്രോനൗൺ. ഓക്കെ, സബ്ജക്ട് ഒരിക്കലും നൗൺ ചെയ്തരുത്, സബ്ജക്ട് ഒരു പ്രോനൗൺ ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് വേർഡ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെങ്ങൈമാരെ ക്വസ്റ്റ്യൻ ടാഗ് ആയി, വളരെ സിമ്പിൾ ആണ്. ഇനി ഈ സാധനങ്ങളൊക്കെ എവിടുന്ന് കിട്ടും,
എവിടെ നിങ്ങൾ പൈസക്ക് വാങ്ങുന്നു വേണ്ട ഈ സാധനങ്ങളൊക്കെ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റിലുണ്ട് അതായത് ഈ ഹെൽപ്പിംഗ് വെർബും ഈ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എന്താ ഈ സബ്ജക്റ്റും ഈ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കും നിങ്ങൾ വേറെ ഒന്നും എടുത്തുകൊണ്ടിരുന്ന ആവശ്യമൊന്നുമില്ല പക്ഷേ ചില കണ്ടീഷനിൽ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് കണ്ടെത്തേണ്ടി വരും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിച്ചോളി നോക്കൂ യു ലുക്ക് സോ സ്കെയർഡ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഹെൽപ്പിംഗ് വെർബ് നമുക്കറിയാം ക്വസ്റ്റ്യൻ ആയെങ്കിൽ ആദ്യം വേണ്ടത് ഹെൽപ്പിംഗ് വെർബ് അല്ലേ അപ്പൊ ഇതിലെ ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം നമുക്കറിയാം ഇംഗ്ലീഷിൽ 24 ഹെൽപ്പിംഗ് വെർബ് ഉള്ളത് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം ഈസ് എം ആർ വാസ് വേർ ഹാസ് ഹാവ് ഹാഡ് ഡു ഡസ് ഡിഡ് വില് ഷാൾ കാൻ ഷുഡ് കുഡ് വുഡ് മേ മൈറ്റ് മസ്റ്റ് ഡയർ നീഡ് യൂസ്ഡ് ടു ഓ ടു അല്ലെ ഇങ്ങനെ 24 ഞാൻ 24 പറഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല എന്താ വിട്ടുപോയിട്ടുണ്ടോന്ന് എന്തായാലും 24 കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ 24 ഹെൽപ്പിംഗ് വെർബിൽ ഏതെങ്കിലും ഒന്ന് ഈസോ ആമോ ആറോ വാസോ വേറോ ഏതെങ്കിലും ഒന്ന് ഈ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടോ എന്ന് കൂട്ടുകാർ നോക്കണം അപ്പൊ ഹെൽപ്പിംഗ് വെർബ് ആദ്യം പഠിക്കണം കേട്ടോ ക്വസ്റ്റ്യൻ ഡയഗ്രം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയൊക്കെ കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല ഈ സ്റ്റേറ്റ്മെന്റിൽ ആ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി അപ്പൊ ഇവിടെ നോക്കിയ ചങ്ങിമാരെ ഈസ് ആമോ ആറിങ്ങനെയുള്ള ഒരു ഹെൽപ്പിംഗ് വെർബ് ഇതിൽ വന്നിട്ടില്ലല്ലോ അതെന്താ അങ്ങനെ അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെയും ചിലപ്പോൾ സെന്റൻസുകൾ വരാം ആ സെന്റൻസുകൾ വരുന്നത് ഇതിലൊക്കെ അറിയോ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ഈ രണ്ട് ടെൻസിലാണ് ഹെൽപ്പിംഗ് വെർബ് വരാതിരിക്കുക അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയി നിങ്ങൾ അങ്ങനെ ടെൻസ് ഉപയോഗിച്ചൊന്നും പഠിക്കേണ്ട നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഒരു സ്റ്റേറ്റ്മെന്റിലെ വെർബ് വി വണ്ണോ അല്ലെങ്കിൽ എസ് ഫോമോ അതല്ലെങ്കിൽ വി ടു ഫോമോ ആണെങ്കിൽ അതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല ഓക്കെ ഇവിടെ നോക്കിയാ ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ ഹെൽപ്പിംഗ് വെർബ് ഇല്ലേ നമ്മൾ നോക്കേണ്ടത് മെയിൻ വെർബാ ഇവിടുത്തെ മെയിൻ വെർബ് ലുക്ക് അല്ലേ ലുക്ക് എന്ന വെർബാണ് യു ലുക്ക് സോ സ്കെയർഡ് എന്നുള്ള ലുക്ക് ആണ് ഇതിലെ വെർബ് ഈ വെർബ് വി വൺ ആണോ എസ് വൺ ആണോ വി ടു ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി സിമ്പിൾ ആണ് ഈ ലുക്ക് എന്നുള്ള ഫസ്റ്റത്തെ ഫോം അല്ലേ അപ്പൊ അത് വി വൺ ആണ് അപ്പം ഒരു ഇങ്ങനെ ഒരു ഹെൽപ്പിംഗ് വെർബ് വരാത്ത സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിലെ വെർബ് വി വൺ ആണെങ്കിൽ നിങ്ങൾ ഡു എന്ന ഹെൽപ്പിംഗ് വെർബ് വെച്ചുവെക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ വെക്കേണ്ട എന്താണ് വി വൺ ആണ് വെർബെങ്കിൽ ഡു എന്ന് വെച്ചെടുക്കുക എസ് ഫോം ആണെങ്കിൽ ഡൂന്റെ എസ് ഫോം ഏതാ ഡസ് ഡസ് എന്ന് വെച്ചെടുക്കുക ഇനി വി ടു ഫോം ആണെങ്കിൽ എന്ത് വെച്ചെടുക്ക ഡിഡ് വെച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ചെങ്ങന്മാരെ കാര്യം അതായത് എന്താണ് ഏതെങ്കിലും സെന്റൻസിൽ അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ഡയഗ്രം ഉണ്ടാക്കാൻ തരുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തില്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിലെ മെയിൻ വെർബ് വി വൺ ആണെങ്കിൽ ഡു എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുക എസ് ഫോം ആണെങ്കിൽ ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുക വി ടു ഫോം ആണെങ്കിൽ ഡിഡ് എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുക ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തിട്ടുണ്ടാവുന്നുള്ളതിലാണ് അപ്പോൾ ഇതിലെ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി എസ് ആർ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതേപോലെ ക്വസ്റ്റ്യൻ ഡയഗ്രം എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം ഇപ്പൊ നമുക്ക് എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈം ഇല്ല അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇത് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ലുക്ക് എന്നുള്ളത് വി വൺ അല്ലേ വി വൺ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡയഗ്രം ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഏത് ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കേണ്ടത് വി വണ്ണിന് ഉപയോഗിക്കേണ്ട ഡു അല്ലേ അപ്പൊ നമ്മളിവിടെ ഡു എന്ന് എഴുതി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗിലെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടാഗ് നെഗറ്റീവ് ആക്കണം ക്വസ്റ്റ്യൻ ടാഗിലെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്താക്കണം പോസിറ്റീവ് ആക്കണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ടാഗിലെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതാണ് അടുത്തായിട്ട് നോക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും യു ലുക്ക് സോ സ്കെയർഡ് നിങ്ങൾ നന്നായി ഭയപ്പെട്ടിട്ടുണ്ട് ഭയപ്പെട്ടിട്ടില്ല എന്നല്ലല്ലോ പറഞ്ഞത് ഭയപ്പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ ഇതിൽ നോയോ അല്ലെങ്കിൽ നോയുടെ അർത്ഥം വരുന്ന ഇല്ലാന്നർത്ഥം വരുന്ന ഒരു വാക്ക് പോലും ഇല്ല അപ്പൊ ഇതെന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടാഗിനെ നെഗറ്റീവ് ആക്കണ്ടേ എങ്ങനെ ഈ ടാഗിനെ നെഗറ്റീവ് ആക്കുക സിമ്പിൾ ആണ് എന്ത് ചെയ്താൽ മതി ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ നോട്ട് എന്ന് ചേർത്ത് നിർത്താൽ മതി പക്ഷേ ശ്രദ്ധിക്കണം സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് നോട്ട് എന്ന് വെക്കാം പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ ആവുമ്പോൾ നോട്ടിന്റെ ഷോർട്ട് ആയിട്ട് ഇൻറ്റ് എന്നാണ് ചേർക്കേണ്ടത് അതായത് ഓ അങ്ങോട്ട് പോകും ഓക്ക് പകരം ഒരു കോമട്ട് എടുക്കുക അപ്പം അത് എവിടെയാണ് ചേർക്കേണ്ടത് ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെയാണ് ചേർക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഡു എന്ന ഹെൽപ്പിംഗ് വെർബ് ഓൾറെഡി ചേർത്തില്ലേ അതിന്റെ കൂടെ എന്ത് വെച്ചെടുക്കാം ഇൻറ്റ് അപ്പം ഡോട്ട് ഡൂൻഡ് എന്നല്ല ഡോട്ട് ഓക്കെ ഇനി നമുക്കറിയാം ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് എന്താ വെക്കേണ്ടത് സബ്ജക്ട് സബ്ജക്ട് എവിടുന്ന് കിട്ടും സബ്ജക്ട് എവിടുന്നെങ്കിലും കൊണ്ടേക്ക് എടുത്തിട്ട് കാര്യമില്ല അത് എവിടെ നിന്ന് എടുക്കണം നമുക്ക് തന്നിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എടുക്കണം അല്ലെ അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ നമുക്കറിയാം യു എന്ന സബ്ജക്ട് വന്നിട്ടുണ്ട് ഇത് നൗൺ അല്ലല്ലോ യു എന്ന് ആർക്കും പേരിടൂല അല്ലെ യു എന്താണ് യു ഒരു പ്രോനോൺ ആണ് അതുകൊണ്ട് ഒരു മാറ്റവും വരുത്തണ്ട യു അതേമാതിരി ഇവിടെ എഴുതിയാൽ മതി പ്രോനോൺ ആണെങ്കിൽ ഒരു മാറ്റവും വരുത്തണ്ട എന്നിട്ട് എന്തിട്ട് എടുക്കുക ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എടുക്കുക അപ്പൊ ആൻസർ എന്താ ഡോണ്ട് യു അപ്പൊ എവിടുന്ന ഡോണ്ട് യു വന്നതെന്ന് മനസ്സിലായില്ലേ അതായത് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ വേറെ ഹെൽപ്പിംഗ് വെർബ് ഒന്നും വന്നിട്ടില്ല ഇതിലെ മെയിൻ വെർബ് ലുക്ക് ആണ് ലുക്ക് എന്നുള്ളത് ഒരു വി വൺ ഫോം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഡു എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചു ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡൂനെ നെഗറ്റീവ് ആക്കി ഡോണ്ട് എന്ന് എഴുതി അല്ലെ നേരെ മറിച്ച് ഇവിടെ ലുക്കിന് പകരം ലുക്കിഡ് എന്നാണെങ്കിലോ ലുക്കിഡ് എന്നുള്ളത് എന്താണ് വി ടു ഫോം ആണ് അപ്പൊ ഇവിടെ ഡൂന് പകരം എന്ത് വരും ഡിഡ് വരും നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡ് എന്നാവും അല്ലെ അതേപോലെ ഇവിടെ ലുക്സ് എന്നാണെങ്കിലോ എസ് ഫോം അല്ലേ എസ് ഫോം ആകുമ്പോൾ എന്ത് വരും ഡസ് എന്ന് വരും അപ്പൊ ഇവിടെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡസ് ഇൻഡ് എന്ന് വരും മനസ്സിലായല്ലോ അപ്പൊ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്
ആ സ്റ്റേറ്റ്മെന്റിലെ വെർബ് വി വൺ ആണോ എസ് വോം ആണോ വി ടു ആണോ നോക്കുക. വി വൺ ആണെങ്കിൽ ഡു വെക്കുക, എസ് വോം ആണെങ്കിൽ ഡസ് വെക്കുക, വി ടു ആണെങ്കിൽ ഡിഡ് വെക്കുക. മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് ആൻസർ ഡോണ്ട് യു, ഡോണ്ട് യു എന്ന് മാത്രം എഴുതിയാൽ മതി. എ എന്ന്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എ എന്ന് മാർക്ക് ചെയ്യാം. ഡോണ്ട് യു എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ, ഡോണ്ട് യു എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന നിർബന്ധമാണ്. ക്വസ്റ്റ്യൻ ഉണ്ടായി കിടുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാർക്ക് ഇട്ട് ചെങ്ങി മേടേ. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി നമുക്ക് ബിയിലേക്ക് കടക്കാം. ബിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഹോമിയോപ്പത്ത് പറഞ്ഞ റിപ്ലൈ നോക്കണം. എന്താ റിപ്ലൈ പറഞ്ഞത്? യെസ് എ സ്നേക്ക് കോൾഡ് ഓൺ മൈ ഹാൻഡ് അല്ലെ. ഇയാൾ അങ്ങനെ ചോദിച്ചെന്നാണ്, നീ നന്നായി പേടിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? യെസ് അതെ, ഒരു പാമ്പിന്റെ കൈക്ക് കടന്നു പിടിച്ചു, അല്ലെ ചുറ്റി പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ സ്നേക്ക് എന്ന് ഫ്രണ്ട് ഞെട്ടിത്തെരിച്ചിട്ട് എന്തോ ഒന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടാഗ് അല്ല. കാരണം എന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് അല്ലാത്ത ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നല്ല തന്നത്, ഇവിടെ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. സ്നേക്ക് എന്ന് പറഞ്ഞ ആശ്ചര്യപ്പെട്ടതിന് ശേഷം എന്തോ ഒരു ചോദ്യം ചോദിച്ചാണ്. അപ്പൊ നമുക്കറിയാം ജനറലി രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും. എന്താ നമ്മളെ വ്യത്യാസം? സിമ്പിൾ ആണ്. എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ഉത്തരം പ്രതീക്ഷിച്ചിട്ട്, അതായത് ഒരു കൃത്യമായ മറുപടി പ്രതീക്ഷിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ്. ഇതിനെങ്ങനെയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എന്ന് പേര് വന്നത്? അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ടുള്ള വാട്ട്, വിച്ച്, ഹൂ, അതേപോലെ വെൻ, വേർ, പിന്നെ ഹൗ, ഹൗ മെനി, ഹൗ ലോങ്, അങ്ങനെയുള്ള ഹൗല് തുടങ്ങുന്ന വാക്കുകൾ. ഈ ഹൗ എങ്ങനെ ഡബ്ല്യു എച്ച് പെട്ടെന്ന് പറഞ്ഞാൽ ഹൗ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിലുണ്ടല്ലോ ഡബ്ല്യൂ എച്ച് ഒക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തായാലും നമുക്കൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ അതാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. ഉദാഹരണത്തിന് ഒരാളോട് നമ്മൾ ചോദിക്കുകയാണെ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുകയാണ്, അപ്പൊ അയാൾ യെസ് എന്നാണ് ഉത്തരം പറയുക? അല്ല, അയാൾ പറയും മൈ നെയിം ഈസ് മെഹനൂഫ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ വേറെ ആളോട് ചോദിക്കണത് വെർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുകയാണ്, അപ്പൊ അയാൾ ആൻസർ പറയുകയാണ് നോ. ഇങ്ങനെയാണോ ആൻസർ പറയണ്ടേ? അല്ല, അയാൾ എന്ത് മറുപടി അറിയും? ഐ എം ഗോയിങ് ടു സ്കൂൾ, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു മാർക്കറ്റ് എന്ന് ഉത്തരം പറയും. അപ്പൊ കൃത്യമായ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. നേരെ മറിച്ച് വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഡു യു നോ ഇംഗ്ലീഷ് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ ഐ നോ മലയാളം എന്നാണോ പറയേണ്ടത്? അല്ല, എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ചോദ്യം ചോദിക്കുന്ന ആൾ എന്താ പ്രതീക്ഷിക്കുന്നത്? യെസ് അല്ലെങ്കിൽ നോ. അതായത് അറിയുമെങ്കിൽ യെസ് എന്ന് പറയാം, അറിയില്ലെങ്കിൽ നോ എന്ന് പറയാം. അല്ലാതെ ഇത് രണ്ടും കൂടി കൂട്ടിങ്ങാണ്ട് സ്നോ എന്നൊന്നും കൂട്ടി പറയണ്ട. അപ്പൊ എന്താണ്, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന ഉത്തരം മാത്രം പ്രതീക്ഷിക്കുന്ന ഈ ചോദ്യങ്ങൾക്കാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണെന്ത് വിൽ യു കം വിത്ത് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷാൾ ഗോ വിത്ത് മൈ മം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താ, വരാൻ പറ്റെങ്കിൽ യെസ് എന്ന് പറയാം, വരാൻ പറ്റില്ലെങ്കിൽ നോ എന്ന് പറയാം, അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെ യെസ് ഓർ നോ എന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് രണ്ടാമത്തെ കാറ്റഗറി, അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ കണ്ടാൽ മനസ്സിലാവുക? സിമ്പിൾ ആണ്. എങ്ങനെയാ, ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഒരു ഹെൽപ്പിംഗ് വെർബിലായിരിക്കും. നേരത്തെ ഹെൽപ്പിംഗ് വെർബ് എന്താ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പറയുമ്പോൾ പറഞ്ഞു, അതായത് ഈസി, ആമ, ആറ്, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്, ഷാൾ, കാൻ എന്നൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞു, 24 പറഞ്ഞു അല്ലേ. അപ്പൊ ഇതിലുള്ള ഈ ഒരു ഹെൽപ്പിംഗ് വെർബിൽ ഏതെങ്കിലും ഒന്ന് തുടങ്ങണം. ഇപ്പോ ക്യാൻ യു ഹെൽപ്പ് മീ, അതേപോലെ തന്നെ എന്താണ് ഡു യു ലവ് മീ, അതേപോലെ തന്നെ വിൽ യു മാരി മീ, അതുപോലെ ഹാവ് യു ഗോട്ട് എ കാർ, അതേപോലെ തന്നെ ആർ യു എ സ്റ്റുഡന്റ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അതായത് ഈസി, ആമ, ആറൊക്കെ പോലുള്ള ഹെൽപ്പിംഗ് വെർബിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കുന്ന ഉത്തരം ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്നുകിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആവാം. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഈ തന്നിരിക്കുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അതും വളരെ എളുപ്പമാണ്. എങ്ങനെയാ, നമ്മൾ നേരെ റിപ്ലൈയിലേക്ക് പോവാം. ഈ റിപ്ലൈയിൽ ഹോമിയോപ്പ ഫ്രണ്ട് ആണ് ചോദിച്ചത് എന്തോ എന്ന് ചോദിച്ചു അല്ലെ. പക്ഷെ ഈ ഹോമിയോപ്പതിന്റെ റിപ്ലൈയിൽ എവിടെയെങ്കിലും യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ വന്നിട്ടുണ്ടോ? ഇല്ല. മൂപ്പരെന്താ ഒരു നീണ്ട മറുപടി പറയാ ചെയ്തേ. അപ്പൊ ഹോമിയോപ്പത് ഒരു നീണ്ട മറുപടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം എന്താ ഫ്രണ്ട് ചോദിച്ചിരിക്കുന്നത് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ്. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ നീണ്ട ഒരു മറുപടി കിട്ടിയത് അല്ലെ. അപ്പൊ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? അതും വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വേർഡ് ആണ് വേണ്ടത്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് നമുക്കറിയാം വാട്ട്, വിച്ച്, വേർ, വെൻ, ഹൗ, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വേർഡാണ് ഫസ്റ്റ് തന്നെ വരിക. ഓക്കെ, അതിനുശേഷം നോർമലി, അതായത് സാധാരണ കേസിൽ ഒരു ഡബ്ല്യു എച്ച്, എല്ലാ കേസിലും അങ്ങനെയല്ല, എന്നാലും ഒരു 99% കേസിലും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ ഹെൽപ്പിംഗ് വെർബാണ് വേണ്ടത്. ഓക്കെ, ഹെൽപ്പിംഗ് വെർബ് ഇങ്ങനെ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഈസ്, ആറ്, വാസ്, വേർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ആ ഹെൽപ്പിംഗ് വെർബാണ് രണ്ടാമതായിട്ട് വരേണ്ടത്. പിന്നെ മൂന്നാമതായിട്ട് സബ്ജക്ട്. സബ്ജക്ട് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയല്ലോ അല്ലെ, ചെറിയ ക്ലാസ്സിലൊന്നുമല്ല പഠിക്കുന്നത്. അപ്പോൾ മൂന്നാമതായിട്ട് സബ്ജക്ട്, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ആരോടാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ ചോദിക്കുന്നത് ആ സബ്ജക്ട് ആണ് എന്തിനു ശേഷം വരേണ്ടത്, ഹെൽപ്പിംഗ് വെർബിന് ശേഷം വരേണ്ടത്. ഇനി അടുത്തതായിട്ട് മെയിൻ വെർബ്. ഓക്കെ, സബ്ജക്റ്റിന് ശേഷം വരേണ്ടത് മെയിൻ വെർബ്, അതായത് ഈ സബ്ജക്ട് എന്ത് ആക്ഷൻ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കേണ്ടത്. ഇത്രയായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നോർമലി എന്തായി, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഉദാഹരണത്തിന് നിങ്ങൾ എവിടേക്ക് പോകുന്നു,
നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ആയതിന് എന്താ, അതിലെ ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ വേർഡ് എന്താ, നിങ്ങൾ എവിടേക്ക് പോകുന്നു. അപ്പൊ ചോദ്യം എവിടേക്ക് എന്നുള്ളതാണ്. അപ്പൊ എവിടെ എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ, വേർ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള വേർ ആദ്യം എഴുതി. ഇനി അടുത്ത ഹെൽപ്പിംഗ് വെർബ് അല്ലേ, ഹെൽപ്പിംഗ് വെർബ് എന്താ പറയുന്നത്, നിങ്ങൾ എവിടേക്ക് പോകുന്നു. ഇത് സിമ്പിൾ പ്രസന്റൻസ് ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റൻസിൽ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സബ്ജക്ട് നിങ്ങളാണ്, യു. യു ആയതുകൊണ്ട് വി വണ് വരണം. അപ്പൊ ഡു. അപ്പോ വേർ ഡു. ഇനി ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ സബ്ജക്ട് ആണ്. സബ്ജക്ട് നിങ്ങളാണല്ലോ, നിങ്ങളോടല്ലേ ചോദിക്കുന്നത്. അപ്പൊ വേർ ഡു യു അല്ലെ. അപ്പോ വേർ ഡു യു. ഇനി മെയിൻ വെർബ് അല്ലേ, എന്താ മെയിൻ വെർബ്, പോകുന്നു അല്ലെ. നിങ്ങൾ ഇവിടേക്ക് പോകുന്നു എന്നല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്ഷൻ എന്താ, പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ വെർബ് ഏതാ, ഗോ. സോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, വേർ ഡു യു ഗോ. അതായത് ക്വസ്റ്റ്യൻ വേർഡ്, ഹെൽപ്പിംഗ് വെർബ്, പിന്നെ സബ്ജക്ട്, മെയിൻ വെർബ്. ഇതായിരിക്കും എന്തിന്റെ പാറ്റേൺ, ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഇനി നമുക്ക് വേറെ ഉദാഹരണം കൂടി നോക്കാം. നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ എന്ത് എന്നുള്ളത് എങ്ങനെ പറയാം, എന്ത് എന്നുള്ളതിന് വാട്ട്. ക്വസ്റ്റ്യൻ വേർഡ് എഴുതി വാട്ട് അല്ലേ. ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാ ചോദിച്ചത്. അപ്പൊ ഇപ്പൊ നടക്കുന്ന ആക്ഷൻ ആണ് അല്ലെ, ഇപ്പൊ നടക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആ. പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഏത് ഹെൽപ്പിംഗ് വെർബ് ഒക്കെ ഉണ്ട്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഇവിടെ യു ആണല്ലോ, അപ്പൊ സബ്ജക്ട് പ്ലൂറിലാണ്, അതുകൊണ്ട് ആർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരാം, വാട്ട് ആർ അല്ലെ. ഇനി നിങ്ങൾ സബ്ജക്ട് യു എന്നാണ്, അപ്പൊ നമ്മൾ യു എഴുതി വാട്ട് ആർ യു. ഇനി വെർബ് ചെയ്യുന്നു എന്നുള്ളതാണ്, ചെയ്യുക എന്നുള്ളതിന് ഡു ആണ് ഉപയോഗിക്കുക. ഇവിടെ ഈസ് ആമോ ആർ ഒക്കെ വന്നാൽ ഐ എൻ ജി ഫോം ആവും. അപ്പൊ ഇങ്ങനെ വരാം, വാട്ട് ആർ യു ഡൂയിങ്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ വേർഡ്, ഹെൽപ്പിംഗ് വെർബ്, സബ്ജക്ട്, മെയിൻ വെർബ്, ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ വേണം നിങ്ങൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ. അപ്പൊ നമുക്ക് ഇതിന് യോജിച്ച ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഇവിടെ കാണണം അല്ലെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ തോന്നിയ മാറി കണ്ട് ഉണ്ടാക്കരുത്, ടെൻസ് കൂടി നോക്കണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ഇയാളുടെ റിപ്ലൈ ഒന്ന് വായിച്ചു നോക്കുക. റിപ്ലൈ ഏത് ടെൻസിലാണ് ഇയാൾ മറുപടി പറഞ്ഞത്, എന്താണ് റിപ്ലൈ പറഞ്ഞത്, അത് നോക്കിയിട്ട് വേണം ഇവിടെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് വെക്കണം, അതേപോലെ ഏത് വെർബ് വെക്കണം, ഏത് ഹെൽപ്പിംഗ് വെർബ് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ. കൃത്യമായിട്ട് ആൻസറിൽ ഏത് ടെൻസ് ആണോ അതേ ടെൻസ് തന്നെ വേണം നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ. ഓക്കെ, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെയും പാസ്റ്റ് ടെൻസ് ആവണം, ഇവിടെ പ്രസന്റ് ആണെങ്കിൽ ഇവിടെ പ്രസന്റ്, ഇവിടെ ഫ്യൂച്ചർ ആണെങ്കിൽ ഇവിടെയും ഫ്യൂച്ചർ, ഇവിടെ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെയും കണ്ടിന്യൂസ്. ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം ഇയാളുടെ ഉത്തരം എന്താ. വെൻ ദ സ്നേക്ക് സോ എ മിറർ, പാമ്പ് ഒരു കണ്ണാടി കണ്ടപ്പോൾ ഇറ്റ് ലെഫ്റ്റ് മീ, അത് എന്നെ ഉപേക്ഷിച്ചു, ആൻഡ് മൂവ്ഡ് ടുവാർഡ്സ് ദ മിറർ, എന്നിട്ട് അത് എന്ത് ചെയ്തു, കണ്ണാടിയുടെ നേർക്ക് പോയി. ദസ് ഐ എസ്കേപ്ഡ്, അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടത് എന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. പാമ്പോ, എങ്ങനെ നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെയാണ് നീ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ചോദ്യത്തിന്റെ വേർഡ് കിട്ടി, എങ്ങനെ. എങ്ങനെ എന്നുള്ളതിന് എന്താ ചോദിക്കുക, ആ ഹൗ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാക്കി, ഹൗ. ഇനി ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്, ഹെൽപ്പിംഗ് വെർബ് അല്ലെ. ഈ ഹെൽപ്പിംഗ് വെർബ് നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ടെൻസ് നോക്കണം. ഇവിടെ നോക്കേ എന്താ വെർബ് വന്നേ, സോ ലെഫ്റ്റ്, അതേപോലെ തന്നെ മൂവ്ഡ്, അതേപോലെ എസ്കേപ്ഡ് ഒക്കെ വി ടു ഫോം അല്ലേ അല്ലെ, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ വി ടു ഫോമിന് യോജിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ഏതാ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡയഗ്രം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഏതാ, ഡിഡ് അല്ലെ. അതായത് വി വൺ ആണെങ്കിൽ ഡു, എസ് ഫോം ആണെങ്കിൽ ഡസ്, അതേപോലെ വി ടു ഫോം ആണെങ്കിൽ ഡിഡ്. അത് മറക്കരുതേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫുള്ള് വി ടു ഫോമിലാണ് റിപ്ലൈ പറഞ്ഞത്, അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനും വി ടു ഫോമിലാവണം. അപ്പൊ വി ടു ഫോമിന് യോജിച്ച ഹെൽപ്പിംഗ് വെർബ് ഡിഡ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹൗ ഡിഡ് അല്ലെ, ഹൗ ഡിഡ്. ഇനി എന്താണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചത്, അപ്പൊ നിങ്ങൾ എന്നുള്ള സബ്ജക്ട് ഏതാ, യു അല്ലെ, ഹൗ ഡിഡ് യു. ഇനി എസ്കേപ്പ് എന്നുള്ളതാണ് വെർബ്, എസ്കേപ്ഡ് എന്ന് വെക്കരുത്, കാരണം ഈ ഡൂം ഡസും ഡിഡ് ഒക്കെ ഒരു സെന്റൻസിൽ എഴുതുന്ന സമയത്ത് അതിനുശേഷം ഒരു ഹെൽപ്പിംഗ് വെർബ് വരികയാണെങ്കിൽ അത് വി വണ്ണിൽ എത്തണം. അപ്പൊ ഇങ്ങനെ വരിക, ഹൗ ഡിഡ് യു എസ്കേപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ആൻസർ. അല്ലാതെ എന്തെങ്കിലും കൊണ്ടേറ്റ് ചെയ്തരുത്, ഹൗ ആർ യു എസ്കേപ്പിംഗ് നോ, അല്ലെങ്കിൽ അങ്ങനെ ഹൗ വാസ് യു എസ്കേപ്ഡ് നോ, അങ്ങനെ ഒന്നും എഴുതി കൊണ്ടേരുത്. എന്താണ്, കൃത്യമായ ടെൻസ് വേണം. എന്താകട്ടെ, ഹൗ ഡിഡ് യു എസ്കേപ്പ്, എവിടുന്ന ഈ ഡിഡ് വന്നത്, ഇവിടെ വി ടു ഫോമിലാണ് മറുപടി പറഞ്ഞത്, അതുകൊണ്ട് വി ടു ഫോമിന് യോജിച്ച ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചു. ഇവിടെ ഇപ്പം പ്രസന്റ് കണ്ടിന്യൂസ്, അതായത് ഈസോ ആമോ ആറോ പ്ലസ് ഐ എൻ ജി ഫോം ആണ് വന്നെങ്കിൽ ഇവിടെ നമുക്ക് ഈസോ ആമോ ആറോ ഇതായിരുന്നു, ഇവിടെ വാസോ വേറോ ആണെങ്കിൽ ഇവിടെ വാസോ വേറോ ഇതായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ വെക്കേണ്ട വെർബ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള വെർബിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം. അടുത്ത വളരെ എളുപ്പമാണ്, എന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞല്ലോ, ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കാം. നേരത്തെ നമ്മൾ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് കണ്ടിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ ഡൂൺ ഡസും ഡിഡൊക്കെ ഉപയോഗിച്ചു. എന്നാൽ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലേ, ഏതാണ്, ആർ അല്ലെ, യു ആർ എന്നുള്ള ഷോർട്ട് ആണ് തന്നത്. അപ്പൊ നമ്മൾ ആ ഹെൽപ്പിംഗ് വെർബ് അതേമാതിരി, ഹെൽപ്പിംഗ് വെർബ് തന്നിട്ടാ വളരെ എളുപ്പമാണ് അല്ലെ, ആ ഹെൽപ്പിംഗ് വെർബ് അതേമാതിരി എഴുതി ആർ അല്ലെ. ഇനി സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. യു ആർ സോ ലക്കി എന്നുള്ള നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലല്ലോ, നോട്ട് ഒന്നുമില്ല, നിങ്ങൾ നല്ല ഭാഗ്യവാനാണെന്നാ പറഞ്ഞത്, അല്ലാന്നല്ല പറഞ്ഞത്. അപ്പൊ എന്താ, പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ആറിനെ നെഗറ്റീവ് ആക്കണം, എന്ത് ചെയ്യണം, ഇൻറ്റ് എന്ന് ചേർക്കണം. അപ്പൊ എന്താ,
aren't. Aren't. In a subject, you want to be you. Question mark, tenure answer, you mark, aren't you? Alas, Ningal Valley Bajivana, Angane Lay. Okay, above Utterai. In a noke, Aditanoka, if clause. Adana, Nalamatu. Above if clause, very much detailed like the Parayan day, Avanya Nartha Parner video and a video on the Karna, putting a shaky Mansilavu, Yanapon the short title Parnera, if clause Namaka moon, Ridirana, Edam Baja, Adaide. Simple present tense, simple past tense, past perfect tense. If on the walk in atom, engil and another, or sadi the other. Other Nadan in Engil, either Chiam, I know, and the Kamal Parale. Put another one to join the dialogue of Parimanda. Or a perum family kitir Nagil, Maria Kamarino. In the Kamal Parale. Above iteratile, ending a possibility, or Sangadi Nadanari, other not a suit title material Sangadi Nadakum, in the number of Parin the Ridikan, if close to Vika. Put another thing, Parishir in the night to Padichir and Nagil, Nijaki Marino. അല്ലെങ്കിൽ നീ നന്നായിട്ട് പഠിച്ചാൽ നീ ജയിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ ഇതിനാണ് നമ്മൾ ഇഫ് ക്ലോസ് ഉപയോഗിക്കാറുള്ളത് ഞാൻ തൽക്കാലം ഈ മേലുള്ള കുറച്ച് ഡയലോഗുകൾ മായിച്ചതിന് ശേഷം ഇഫ് ക്ലോസിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് പറഞ്ഞു തന്നിട്ട് മനസ്സിലാവുന്നവർ അങ്ങനെ മനസ്സിലാക്കുക അല്ലാത്തവർ മറ്റുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളി അതായത് ഇഫ് ക്ലോസിലെ മൂന്ന് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞല്ലോ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ഒരു ഉദാഹരണത്തിന് If you study well, എന്ന് ഒരാൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ നന്നായി പഠിച്ചാൽ ഇനി വേറൊരു ഡയലോഗ് ആണ് If you studied well, ഓക്കെ രണ്ടാമത്തെ ഡയലോഗ് If you studied well, ഇനി മൂന്നാമത്തെ ഡയലോഗ് ഓക്കെ മൂന്നാമത്തെ ഡയലോഗ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ അപ്പോൾ ഇങ്ങനെ മൂന്ന് കണ്ടീഷൻ ആണ് ഇഫ് ക്ലോസിനുള്ളത് ഒന്നാമത്തെ കണ്ടീഷൻ വെർബ് വി വണ്ണോ അല്ലെങ്കിൽ എസ് ഫോമോ അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വി ടു അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ് പാസ്റ്റ് പെർഫെക്റ്റ് അതായത് ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓക്കെ ഇങ്ങനെ മൂന്ന് കണ്ടീഷൻസ് ഉള്ളൂ അതായത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഇങ്ങനെ കണ്ടീഷൻ ആണെങ്കിൽ ഇതിൽ ഓരോ കണ്ടീഷനിലും ഓരോ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇനി വരുന്ന ഭാഗം പൂരിപ്പിക്കേണ്ടത് ഇനി വരുന്ന ഭാഗത്തിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നാ പറയാം കാരണം ഈ ഇഫ് ക്ലോസ് ഒരിക്കലും കംപ്ലീറ്റ് അല്ല ഇവിടെ നോക്ക് ഇഫ് യു സ്റ്റഡി വെൽ നിങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ അതേപോലെ ഇഫ് യു സ്റ്റഡീഡ് വെൽ നിങ്ങൾ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ എന്താ ഈ സെന്റൻസ് കംപ്ലീറ്റ് അല്ല ഒരാളോട് പറയാണ് നിങ്ങൾ നന്നായി പഠിച്ചാൽ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ഒരു ചോദ്യം പഠിച്ചാൽ ഇപ്പൊ എന്താ ഒരു ചോദ്യമാണോ നിൽക്കുന്നില്ലേ അതായത് ഇഫിൽ ഒരു സെന്റൻസ് തുടങ്ങിയാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇഫ് ക്ലോസിന് മീനിങ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ കൂടെ ഒരു കംപ്ലീറ്റ് മീനിങ് വരുന്ന ഒരു സെന്റൻസ് ഒരു ക്ലോസ് ചേർക്കണം അതിനാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയാം അപ്പൊ മെയിൻ ക്ലോസ് വെക്കുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് സംഭവം വളരെ എളുപ്പമാണ് ഒന്നല്ല നമ്മുടെ ഇഫ് ക്ലോസിലെ വെർബ് വി വണ്ണോ അല്ലെങ്കിൽ എസ് ഫോമോ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വെക്കുന്ന വെർബിന്റെ ഹെൽപ്പിംഗ് വെർബ് വിൽ എന്നായിരിക്കും വിൽ എന്ന് വെച്ചിട്ട് അതിനുശേഷം വരുന്ന വെർബ് വി വൺ ഫോമിൽ എഴുതണം ഉദാഹരണത്തിന് നിങ്ങൾ നന്നായി പഠിച്ചാൽ പഠിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഉണ്ടാക്കാം പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും അല്ലെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എങ്ങനെ നമുക്ക് പറയാം നിങ്ങൾക്ക് യു അല്ലെ ഇനി വെക്കേണ്ടത് ഹെൽപ്പിംഗ് വെർബ് വില്ലാണ് കാരണം ഇവിടെ സ്റ്റഡി വി വണ്ണോ അല്ലെങ്കിൽ എസ് ഫോമോ വന്നാൽ വില്ല് വെക്കണം അപ്പൊ എങ്ങനെ വരിക യു വിൽ എന്താണ് ജയിക്കുന്നു പറഞ്ഞാൽ യു വിൽ പാസ് അല്ലെ നിങ്ങൾ ജയിക്കും യു വിൽ പാസ് അതായത് നിങ്ങൾ നന്നായി പഠിച്ചാൽ യു വിൽ പാസ് അപ്പൊ ഈ വില്ല് എവിടെന്നാ വന്നത് ഇവിടെ വി വണ്ണോ അല്ലെങ്കിൽ എസ് ഫോമോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വില്ല് വെക്കുന്നു ഇനി ഇവിടെ വി ടു ഫോം ആണ് വന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് എഴുതേണ്ടത് പക്ഷെ എന്താണ് വില്ലിന് പകരം വുഡ് ആണ് വെക്കേണ്ടത് വില്ല് വെച്ചാലും വുഡ് വെച്ചാലും ശേഷം വരുന്ന വെർബ് വി വൺ തന്നെയായിരിക്കും അപ്പൊ യു വുഡ് പാസ് എന്താ മാറ്റം ഉണ്ടായത് ഇവിടെ വി ടു വന്നപ്പോൾ ഇവിടെ വില്ലിന് പകരം എന്തെന്നു വുഡ് വന്നു ആ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് നോക്കിയാ മൂന്നാമത്തെ കണ്ടീഷനിൽ ഹാഡ് സ്റ്റഡീഡ് എന്നാ വന്നത് അതായത് ഹാഡ് പ്ലസ് വി ത്രീ ഫോർ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവുമ്പോൾ നമ്മൾ വെക്കേണ്ട ഹെൽപ്പിംഗ് വെർബിൽ എന്താ വരിക വുഡ് വരും ഓക്കെ ഇവിടുത്തെ ഇവിടെ വുഡ് വന്നു പക്ഷെ അതിന് ശേഷം ഒരു ഹാവ് എന്ന ഒരു ഹെൽപ്പിംഗ് വെർബ് വരും വുഡ് ഹാവ് എന്നിട്ട് ഈ ഹാവ് ഹാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വെർബിന്റെ വി ത്രീ ഫോം ആണ് വരേണ്ടത് അപ്പം ഈ പാസിന്റെ വി ത്രീ ഫോം പാസ്ഡ് അപ്പൊ എന്തായി യു വുഡ് ഹാവ് പാസ്ഡ് എന്നായി സംഭവം മനസ്സിലായല്ലോ അതായത് വി വണ്ണോ എസ് ഫോമോ ആണെങ്കിൽ വിൽ പ്ലസ് വി വൺ എന്ന് മെയിൻ ക്ലോസിൽ വരും അതേപോലെ വി ടു ഫോം ആണെങ്കിൽ വുഡ് പ്ലസ് എന്താ വി വൺ എന്ന് വരും അതേപോലെ തന്നെ ഹാഡ് സ്റ്റഡീഡ് അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോം വരും ഓക്കെ ഇതാണ് ഈ മൂന്ന് കണ്ടീഷനിൽ മാത്രമേ ഇഫ് ക്ലോസ് വരുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്ത് ചെയ്യണം ഈ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്നതിന്റെ വെർബ് ഏത്
ഫോർമാറ്റ് ഈ ഒന്നാമത്തെ കണ്ടീഷൻ ആണോ രണ്ടാമത്തെ കണ്ടീഷൻ ആണോ മൂന്നാമത്തെ കണ്ടീഷൻ ആണോ എന്ന് നോക്കണം. ഇവിടെ ഈ ഹാഡ് കണ്ട് അതിന് ശേഷം ഒരു വി ത്രീ ഫോമിലുള്ള വെർബ് വന്നാൽ തന്നെ നമുക്കറിയാം ഏതാ കണ്ടീഷൻ മൂന്നാമത്തെ കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷനിൽ എങ്ങനെയാ വരിക? വുഡ് വെക്കണം, ഹാവ് വെക്കണം, അതിന് ശേഷം വരുന്ന വെർബിന്റെ വി ത്രീ ഫോം വെക്കണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്തിണ്ടാക്കണം. എന്താണ്? ആ പാമ്പെങ്ങാനം എന്നെ കടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇയാൾക്ക് മരുന്ന് പോലില്ലല്ലോ, എന്ത് സംഭവിക്കുക? ഇയാൾ മരിക്കും. ഇതാണല്ലോ പറയണ്ടത്, ഞാൻ മരിക്കും എന്ന് പറയണം അല്ലെ. അപ്പൊ സബ്ജക്ട് ഐ അല്ലെ, ഐ വെച്ചു. ഇനി നമുക്കറിയാം എന്താ വരണ്ടേ? വുഡ്. കാരണം ഇവിടെ ഹാഡ് പ്ലസ് വി ത്രീ ആണല്ലോ. ഐ വുഡ്, ഇനി ഹാവ് അല്ലെ, ഹാവ്. ഇനി എന്താ? ഡൈ. മരിക്കുക എന്നുള്ളതിന് ഡൈ എന്നാ പറയാ. ഡൈന്റെ വി ത്രീ ഫോം ഡൈഡ്. അപ്പൊ ഐ വുഡ് ഹാവ് ഡൈഡ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നേരെ മറിച്ച് ഇവിടെ ബൈറ്റ് എന്നുള്ളെങ്കിലോ, ഇഫ് എന്താ ദ സ്നേക്ക് ബൈറ്റ്സ്, എസ് ഫോം ആണ് വന്നെങ്കിൽ സ്നേക്ക് സിംഗുലർ ആയതുകൊണ്ട് ബൈറ്റ്സ് എന്നാ വരിക. ബൈറ്റ്സ് എന്നാണെങ്കിൽ എന്താ വരിക? ഐ വിൽ ഡൈ, ഐ വിൽ ഡൈ. കാരണം എന്താണ്? ഫസ്റ്റത്തെ കണ്ടീഷൻ ആണ്, എസ് ഫോം ആണ്. എസ് ഫോം ആകുമ്പോ വിൽ ആണ് വരിക, വിൽ പ്ലസ് വി വൺ ആണ് വരിക. ഐ വിൽ ഡൈ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഈ ക്ലോസ് വെക്കണേ മൂന്ന് കണ്ടീഷനുള്ള, ആ മൂന്ന് കണ്ടീഷൻ എന്താന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ആ വീഡിയോ കൂടി ഒന്ന് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതിൽ കുറെ എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ഫ്രണ്ട് പറഞ്ഞത് താങ്ക് ഗോഡ്, നന്ദി എന്ന് പറഞ്ഞു, ദൈവത്തിന് നന്ദി പറഞ്ഞു, എന്നിട്ട് എന്തോ ഒന്ന് ചോദിച്ചു. ഇവിടെയും നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ക്വസ്റ്റ്യൻ ടൈപ്പ് ഒന്നല്ല, പുസ്തകപ്പെട്ടതിന് ശേഷം എന്തോ ഒന്ന് ചോദിച്ചാണ്. അപ്പോഴും നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ട്, ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റിപ്ലൈ നോക്കിയാ നോ ഡിയർ, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ യെസ് എന്നോ നോ എന്നോ റിപ്ലൈ കൊടുത്താൽ നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതായിരിക്കും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണമെന്ന്? ഹെൽപ്പിംഗ് വെർബ് വേണം. കാരണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങാ ഈ ഒരു ഹെൽപ്പിംഗ് വെർബിലാണല്ലോ അല്ലെ. അപ്പൊ ക്യാൻ യു ഹെൽപ്പ് മീ, അതേപോലെ വിൽ യു മാരി മീ, ഡു യു നോ ഇംഗ്ലീഷ് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്താണ്? ഒരു ഹെൽപ്പിംഗ് വെർബ് ഫസ്റ്റ് തന്നെ വേണം അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് അപ്പൊ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാക്കുക. അതും സിമ്പിൾ ആണ്, ഈ റിപ്ലൈയിൽ തന്നിട്ടുണ്ടാവും ഏത് ഹെൽപ്പിംഗ് വെർബ് വേണമെന്നുള്ളത്, അതായത് ഏത് ടെൻസ് വേണമെന്നുള്ളത്. ഇവിടെ നോക്കിയാ ഐ ഡോണ്ട് ഹാവ് എനി മെഡിസിൻ വിത്ത് മീ, എന്റെ കയ്യിൽ മരുന്നൊന്നും ഇല്ല എന്നാണ് ഇയാൾ മറുപടി പറഞ്ഞത്. അപ്പൊ ഇതിലെ ഏതാ ഹെൽപ്പിംഗ് വെർബ് വെച്ചത്? ഡോണ്ട് അല്ലെ, ഡു അല്ലെ. അപ്പൊ എന്താ ചോദിച്ചാൽ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഡോണ്ട് വെച്ചിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഡു വെച്ചിട്ട് തുടങ്ങാം. പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നിങ്ങൾ ചോദിക്കുക, നമുക്ക് തൽക്കാലം ഡു വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഡു. ഇനി സബ്ജക്ട് ഇവിടെ ഐ ആണ്, പക്ഷെ നമ്മൾ അയാളോട് ചോദിക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ വരാം ഡു യു അല്ലെ, ഇതിലെ മെയിൻ വെർബ് ഹാവ് ആണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം ഡു യു ഹാവ് എനി മെഡിസിൻസ് അല്ലെ, എനി മെഡിസിൻ വിത്ത് മീ എന്നുള്ളതിന് പകരം വിത്ത് യു എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പൊ ഡു യു ഹാവ് എനി മെഡിസിൻ വിത്ത് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി? അടുത്ത യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. അതിന്റെ മറുപടിയാണ് അയാൾ പറഞ്ഞത് നോ, ഇല്ല, എന്റെ കയ്യിൽ എന്തില്ല, മെഡിസിൻ ഒന്നും ഇല്ല എന്ന്. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഉത്തരത്തിൽ ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും, ആ ഹെൽപ്പിംഗ് വെർബ് എടുത്തിട്ട് ഫസ്റ്റിലേക്ക് വെച്ചാൽ മതി. ഉദാഹരണമായിട്ട് എന്തോ ചോദിച്ചപ്പോൾ ഒരാൾ റിപ്ലൈ പറയാണ് യെസ് ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് എന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. കാരണം ഐ ക്യാൻ ഹെൽപ്പ് യു എന്നാണ് യെസ് എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്ത് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഹെൽപ്പിംഗ് വെർബ് ക്യാൻ ആണ്, ആ ക്യാൻ എടുത്ത് ഫസ്റ്റിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ ഇങ്ങനെയാ Can you help me? എന്ന് ചോദിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എങ്ങനെയാ, വളരെ എളുപ്പമാണ്, എന്ത് ചെയ്താൽ മതി, ആ ഹെൽപ്പിംഗ് വെർബ് എടുത്തിട്ട് ഫസ്റ്റിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ അല്ലേ. ഇനി ഏറ്റവും അവസാനത്തെ ഗ്രാമർ എന്താ പറഞ്ഞത്, നമ്മുടെ ഫ്രണ്ട് ഒരു അഡ്വൈസ് കൊടുക്കണം അല്ലെ, യു ഹാഡ് ബെറ്റർ ഡാഷ് അല്ലെ, നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട്. ഈ ഹാഡ് ബെറ്റർ ഒരു അഡ്വൈസ് കൊടുക്കാനാണല്ലോ. ഹാഡ് ബെറ്റർ വെച്ചിട്ടുള്ള ഗ്രാമർ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഹാഡ് ബെറ്റർ വെച്ച് നമ്മളൊരു അഡ്വൈസ് നൽകുന്ന സമയത്ത് അതിനുശേഷം ഒരു വി വൺ ഫോമിലുള്ള വെർബ് മാത്രം കണ്ട് വെച്ചെടുത്താൽ മതി. നമുക്ക് ഈ ഹാഡ് ബെറ്റർ വെക്കുമ്പോൾ അതിന്റെ കൂടെ ടു എന്ന് വെക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പൊന്നാര ചെങ്ങിമാരെ ടു വെക്കരുത്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എങ്ങനെ പറയാ, യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ നൗ. ഓക്കെ, യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. നമ്മൾ ഹാഡ് ബെറ്ററിന് ശേഷം സ്റ്റേ എന്നാണ് വെച്ചത്, ഒരിക്കലും ടു സ്റ്റേ എന്ന് പറയരുത്. യു ഹാഡ് ബെറ്റർ ടു സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ തെറ്റി എന്നാണ്, യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. ഇനി നമ്മളൊരു സ്നേഹിതനെ കാണാൻ പോയി, അയാൾക്ക് തീരെ സുഖമില്ല, അപ്പൊ നമ്മൾ പറയുകയാണ് നിനക്കിപ്പോ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. എങ്ങനെ പറയാ, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, നോട്ട് ടു കൺസൾട്ട്. ടു കൺസൾട്ട് എന്ന് പറയുന്നത് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഇനി ഇതന്നെ നെഗറ്റീവ് ആയിട്ടും പറയാം. എങ്ങനെയാ, അതായത് ഇപ്പൊ ഒരു ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് രാത്രി പുറത്തേക്ക് പോകുമ്പോഴാണ്, അപ്പൊ നമ്മൾ പറയുന്ന അയാളോട് രാത്രി പുറത്ത് പോവാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ഇങ്ങനെ പറയാ, യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ഔട്ട് സൈഡ് അറ്റ് നൈറ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്, അവിടെ നോട്ട് വെച്ചു, പക്ഷെ നോട്ടിന് ശേഷം ടു വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ ആ മെയിൻ വെർബിന്റെ മുന്നിൽ നോട്ട് മാത്രം വെക്കുക. ഉദാഹരണത്തിന് ഇപ്പോ എഴുതുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, യു ഹാഡ് ബെറ്റർ റൈറ്റ് നൗ. എഴുതാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, യു ഹാഡ് ബെറ്റർ നോട്ട് റൈറ്റ് നൗ. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്, ഈ യു ഹാഡ് ബെറ്റർ ആയാലും ഈ ഹാഡ് ബെറ്റർ ആയാലും ഷീ ഹാഡ് ബെറ്റർ ആയാലും ഹാഡ് ബെറ്ററിന് ശേഷം വെക്കുന്ന വെർബ് വി വൺ ഫോമിലായിരിക്കണം, അതിൻ്റെ ഇടയിൽ ഒരിക്കലും ടു വെക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉപദേശം കൊടുത്തത് നമുക്ക് നോക്കാം. ഇതിന്റെ ക്ലൂ ഉത്തരത്ത് തന്നിട്ടുണ്ട്. ഇയാൾ എന്താ പറഞ്ഞത്, ഷുവർ ഐ വിൽ ഓൾവേസ് കീപ് സം മെഡിസിൻസ് വിത്ത് മീ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ എന്ത് ചെയ്തോളാം, എന്റെ കൂടെ
കുറച്ച് മരുന്നൊക്കെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഫ്രണ്ട് കൊടുത്ത ഉപദേശം? നീ ഭാവിയിൽ കുറച്ച് മരുന്നൊക്കെ നിന്റെ കൂടെ സൂക്ഷിക്കണം, ഇതല്ലേ ഉപദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് അയാൾ ഷുവർ എന്ന് പറഞ്ഞത്, തീർച്ചയായും എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ എങ്ങനെ നമ്മൾ പറയാം, വെർബ് ഇവിടെ തന്നിട്ടില്ലേ, ഈ വെർബ് കണ്ടെടുത്ത് കഴിഞ്ഞാൽ മതി, ഇതെന്നെ ക്ലൂ. ഓക്കെ, ഉത്തരത്തിൽ തന്നെ ഒരു ക്ലൂ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പറയാം, യു ഹാഡ് ബെറ്റർ കീപ് സം മെഡിസിൻസ് വിത്ത് യു, കീപ് സം മെഡിസിൻസ് വിത്ത് യു ഇൻ ഫ്യൂച്ചർ എന്നും കൂടെ ഏതാ ഇനി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ, ഈ കീപ് സം മെഡിസിൻസ് എന്ന് എഴുതിയാൽ തന്നെ കീപ് എന്നുള്ള വെർബ് വന്നാൽ തന്നെ നിങ്ങൾക്കുള്ള മാർക്ക് കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഹാഡ് ബെറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്, ഹാഡ് ബെറ്ററിന് ശേഷം ഒരു വി വൺ ഫോമിലുള്ള വെർബ് വെക്കുക. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് നമുക്ക് കോൺവെർസേഷന്റെ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശമൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയണം, അത് നമുക്ക് ബാക്കിയുള്ള വീഡിയോ ഒന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണം, പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ചെയ്യാം, അതേപോലെ WH ക്വസ്റ്റ്യൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, പിന്നെ ഇഫ് ക്ലോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കണ്ടുപഠിക്കാം, പിന്നെ ഹാൻഡ് ബെറ്റർ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, കുട്ടികളെ സജസ്റ്റ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ, നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ ഇതന്നെ ഇതേപോലെ വേറെയും എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചെയ്യാം. അപ്പൊ എന്തായാലും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. എന്നാൽ